സംസ്ഥാനത്ത് ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് എമ്പാടും ഏർപ്പെടുത്തിയിരിക്കുന്നത്. KSRTCയുടെ ദീർഘദൂര സർവീസ് ഇന്നും നാളെയും ഇല്ല. അതുപോലെ ഹോട്ടലുകളിൽ ഹോം ഡെലിവറി മാത്രമേ ഇന്നും നാളെയും അനുവദിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അഖില നന്ദകുമാറുണ്ട്. കോഴിക്കോട്ട് നിന്ന് TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം അനൂപ് ബാലചന്ദ്രനിലേക്ക് വന്നാൽ, അനൂപ്, രാവിലെ താരതമ്യേന തിരക്ക് കുറവാണ് റോഡിൽ, അങ്ങനെയാണ് തോന്നിയത്. പലയിടത്തും പോലീസ് പരിശോധനയൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്? ഒപ്പം തന്നെ ഈ കടകൾ തുറക്കുന്ന കാര്യത്തിലൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇപ്പം ഇന്നും നാളെയും വരുന്ന നിയന്ത്രണങ്ങൾ? രജനി, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ PMG റോഡിലെ കാഴ്ചകളാണ്. രാവിലെ നഗരത്തിൽ ചില സ്ഥലങ്ങളിൽ തിരക്ക് കുറവാണ്. എന്നാൽ പാപ്പനംകോട്, കുണ്ടമൺകടവ് അടക്കമുള്ള നഗരത്തിലേക്ക് കടക്കുന്ന പ്രധാന കവാടങ്ങളിൽ രാവിലെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴ പെയ്തത് കാരണം ഇടയ്ക്ക് പരിശോധനയിൽ ഒരയവ് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പോലീസ് വിവിധ പോയിന്റുകളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തോളമായി ലോക്ക്ഡൌൺ നാളുകളിൽ കൈവിട്ടുപോയ കോവിഡ് നിരക്ക് പിടിച്ചു നിർത്താൻ വലിയ പരിശ്രമമാണ് സർക്കാർ നടത്തിയിരുന്നത്. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.9 കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി നാഞ്ഞു പിടിച്ചാൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത് പോലെ 10 താഴേക്കോ 10 എത്തിക്കാം എന്ന ഒരു വിലയിരുത്തലാണ് വിദഗ്ധരടക്കം മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്ത പ്രമുഖരെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 അതിതീവ്ര നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളിലേക്ക് ഇപ്പോൾ സംസ്ഥാന ഭരണകൂടം കടക്കുന്നത്. ഇന്നത്തെ പ്രത്യേകതകൾ രജനിക്കറിയാം. സാധാരണ ഈ ഹോട്ടലുകളിലെത്തി ഭക്ഷണം വാങ്ങിക്കാനുള്ള അനുമതി പോലീസ് നൽകിയിരുന്നു. പലരും വീടുകളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, ഹോസ്റ്റലുകളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് ഹോട്ടലുകളിലെത്താമായിരുന്നു സത്യവാങ്മൂലം പോലീസ് നൽകിക്കൊണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിൽ ഭക്ഷ്യ വസ്തുക്കളോ അല്ലെങ്കിൽ ഭക്ഷണവും വാങ്ങാൻ ഹോട്ടലുകളിലേക്ക് പോകാൻ കഴിയില്ല. ഈ ഹോം ഡെലിവറി മാത്രമാണ് ഉണ്ടാവുക. അതിലുള്ള ക്രമീകരണങ്ങളിലൊക്കെ തന്നെ പരിമിതികളുണ്ട്. ഈ ചില സ്വകാര്യ ഹോം ഡെലിവറി കമ്പനികൾ നൽകുന്ന സേവനങ്ങൾ ഒഴിച്ചാൽ ഹോട്ടലുകൾക്കടക്കം ഇവർക്ക് വീടുകളിലെത്തി ഭക്ഷണം നൽകുന്നതിൽ പരിമിതികളുണ്ട് എന്ന് രാവിലെയൊക്കെ പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും ഈ 2 പരമാവധി നിയന്ത്രണങ്ങളുമായി സഹകരിക്കുക എന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവർ കടുത്ത നടപടിക്ക് വിധേയരാകേണ്ടിയും വരും. രാവിലെ അറസ്റ്റ് പോലുള്ള ശക്തമായ നടപടികളിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ നിയന്ത്രണാതീതമായി കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് പ്രമുഖരെല്ലാം സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് അടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ സാധാരണ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് സമാനം തന്നെയാണ്. ഒരു മാറ്റമുള്ളത് ഈ KSRTCയുടെ ദീർഘദൂര സർവീസുകൾ അടുത്തിടെയാണ് തുടങ്ങിയത്. എന്നാൽ ഇന്നും നാളെയും അത്തരം ദീർഘദൂര സർവീസുകൾ ഉണ്ടാവില്ല. എന്നാൽ അവശ്യ സർവീസുകൾ, ചെറിയ ദൂരങ്ങളിലേക്കുള്ള അവശ്യ സർവീസുകൾ KSRTC തുടരും. മറ്റ് ലോക്ക്ഡൌണിലെ എല്ലാ നിയന്ത്രണങ്ങളും ഇന്നും നാളെയും തുടരും. പലവ്യഞ്ജനക്കട, പച്ചക്കറിക്കട, ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടകൾ, പാല് രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറന്ന് പ്രവർത്തിക്കും. അപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങുന്നു എന്ന പേരിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 മടക്കി അയച്ചിരുന്നു പോലീസ്. അങ്ങനെ തീർത്തും ശക്തമായ നിയന്ത്രണങ്ങളിലേക്കും പരിശോധനകളിലേക്കും തന്നെയാണ് ഈ ശനിയാഴ്ച ദിവസം പോലീസ് കടന്നിട്ടുള്ളത്. നാളെയും സമാനമായ രീതിയിൽ തന്നെ നിയന്ത്രണങ്ങളും പരിശോധനകളും തുടരും. അഖിലയിലേക്ക് പോവുകയാണ്. അഖില, അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഏറെക്കുറെ സമാനമാണ്. ഈ എറണാകുളത്തൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക്ക്ഡൌൺ ദിവസത്തിനപ്പുറം ഇന്നിപ്പോൾ വാരാന്ത്യങ്ങളിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു നിയന്ത്രണം സർക്കാർ പറഞ്ഞതുകൊണ്ട് തന്നെ റോഡുകളിൽ വാഹനങ്ങളൊക്കെ ഉണ്ടോ? ആളുകൾ സഹകരിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള റിപ്പോർട്ട്? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി ജംഗ്ഷനിലാണ്. തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ദേശീയപാത എത്തുന്ന പ്രധാന ജംഗ്ഷനാണ്. ഇവിടെ നല്ല തിരക്ക് സാമാന്യമായി തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ പോലീസിന്റെ പരിശോധനയും കാര്യക്ഷമമാണ്. പ്രധാനമായും ഈ ദിവസവേതനത്തിനൊക്കെ ജോലിക്ക് പോകുന്നവരെ പോലീസ് കാര്യമായി ശല്യപ്പെടുത്തുന്നില്ല. അവർ ജോലിക്ക് പൊക്കോട്ടെ എന്നൊരു നയം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, സ്വകാര്യ ആശുപത്രികൾ നിരവധിയാണ്. അതുകൊണ്ട് ആശുപത്രി ആവശ്യത്തിനും പോകുന്ന വാഹനങ്ങളുണ്ട്. അവരെയൊന്നും പോലീസ് കാര്യമായി തന്നെ ശല്യപ്പെടുന്നില്ല. പക്ഷെ അനാവശ്യമായി പോകുന്ന എല്ലാവരെയും പോലീസ് കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ വാഹനം പിടിച്ചെടുത്തുകൊണ്ടാണ് നടപടികളിലേക്ക് നീങ്ങുന്നത്. ഈ ജംഗ്ഷനിലെല്ലാം മറ്റ് ജില്ലകളിൽ നിന്നും നിരവധി അനാവശ്യ യാത്രക്കാർ, അതായത് ഇത്രയും ദിവസം അടച്ചിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ മറ്റു ജില്ലകളിലേക്ക് യാത്ര പോകുന്ന നിരവധി വാഹനങ്ങൾ കണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെയെല്ലാം
കർശനമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് തന്നെ പോലീസ് പോകുന്നുണ്ട്. പ്രധാനമായും നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി പുറത്തുനിന്നെല്ലാം നിരവധി പേർ വന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്വകാര്യ ഡെലിവറി സിസ്റ്റമാണ് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. അത് വലിയൊരു നിരക്ക് തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ഇന്ന് ഹോം ഡെലിവറി സംവിധാനം മാത്രമാണ്. നേരിട്ട് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു ഭക്ഷണത്തിന് 200 രൂപയാണെങ്കിൽ അതിൽ പകുതിയിലധികവും ഈ ഡെലിവറി ചാർജ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം വലിയ രീതിയിൽ ഈ ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിന് ആൾക്കാർക്ക് പുറത്തു പോകാം. അത്യാവശ്യത്തിന് മാത്രം, അതായത് ആശുപത്രി കേസും ജോലി, പ്രധാനപ്പെട്ട അവശ്യ വസ്തുക്കളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാമെന്നൊരു നയത്തിലേക്കാണ് പോലീസ് ഇന്ന് എത്തുന്നത്. എറണാകുളം ജില്ലയുടെ പൊതുസ്ഥിതി പറയുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ ടി പി ആർ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. 15% അടുത്തെത്തിയിട്ടുണ്ട് ഇന്നലെ ടി പി ആർ. അത് വലിയൊരു ആശ്വാസമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ എവിടെയും കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്നലെയും 1629 പേർ എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. 9 പഞ്ചായത്തുകളിലാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ 30% മുകളിൽ ടി പി ആർ ഉണ്ട്. ചിറ്റാട്ടുകരയും കുന്നത്തുനാടും ഉൾപ്പെടെ 9 പഞ്ചായത്തുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് ചെല്ലാനത്തും കുമ്പളങ്ങിയിലും കുട്ടമ്പുഴയിലുമാണ്. കുട്ടമ്പുഴയിൽ നമുക്കറിയാം അത് ആദിവാസി മേഖലയാണ്. അവിടെ 302 പേർ ഇപ്പോൾ വിവിധ ഡിസിസികളിലായി അവിടെ ചികിത്സയിലുണ്ട്. ഇന്നലെ മാത്രം 127 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയത്. പക്ഷേ അതും ജില്ലാ ഭരണകൂടം പറയുന്നത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവിടെയെല്ലാം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പ്രത്യേകമായി തന്നെ ഒരു വാക്സിനേഷൻ ഡ്രൈവ് ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആരും ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ എത്തിയിട്ടില്ല. ചെല്ലാനത്തും ഇതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചികിത്സയിലുള്ള ആരുടെയും സ്ഥിതി ഗുരുതരമല്ല എന്നും ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ കൂടുതൽ ടെസ്റ്റ് നടത്തിക്കൊണ്ട് കൂടുതൽ പേർക്ക് ഈ വാക്സിനേഷൻ ഉറപ്പാക്കിക്കൊണ്ട് അവിടുത്തെ എല്ലാം ടി പി ആർ വളരെയധികം കുറയ്ക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് ജില്ലാ ഭരണകൂടം പോകുന്നത്. അഖില നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് കാണാം അഖിലയുടെ പുറകിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇടമുറിയാതെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ അവശ്യ സർവീസുകളോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്നവരോ ഒക്കെ ആയിരിക്കണം. കാരണം പോലീസ് തടയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അതിനുശേഷമാണ് ആ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ടി വി പ്രസാദ് ഉണ്ട് മലബാർ മേഖലയിലെ, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ വിവരങ്ങളുമായി. പ്രസാദ്, എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? രജനിയും മറ്റ് ജില്ലകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്ക്ഡൌൺ അതീവ കർശനമായി നടപ്പാക്കുന്ന 2 ദിവസമാണ് ഇന്നും നാളെയും. അതിൻ്റെ ഒരു പ്രതിഫലനം നഗരത്തിൽ കാണാൻ തന്നെയുണ്ട്. കാരണം വാഹനങ്ങൾ നന്നേ കുറവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തിരക്കായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വെള്ളിയാഴ്ച കുറച്ചുകൂടി ഇളവുകൾ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി കൊടുത്തിരുന്നു. ഇന്നും നാളെയും ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണമായതുകൊണ്ട് തന്നെ കോഴിക്കോട് നഗരം ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലെ പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്ന കടകളിലും ഉൾപ്പെടെ വലിയ തിരക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാവണം ഇന്നൊരുപക്ഷെ വലിയ രീതിയിലുള്ള ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പോലീസുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇറങ്ങുന്നത്. മിക്കവരും ആശുപത്രി ആവശ്യം അതല്ലെങ്കിൽ മറ്റ് അടിയന്തര ആവശ്യങ്ങൾ, ഈ കാര്യങ്ങളാണ് സത്യവാങ്മൂലത്തിൻ്റെ ഭാഗമായി എഴുതി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പരിശോധന ശക്തമായിട്ടാണ് ബാക്കി വാഹനങ്ങളെ ഒന്നും തിരിച്ചുവിടേണ്ട സാഹചര്യമൊന്നും കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമീപ ദിവസങ്ങളിൽ ടി പി ആർ നന്നേ കുറയുന്നുണ്ട്. മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഉൾപ്പെടെയുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. പക്ഷേ ഇന്നിപ്പോൾ ശനിയാഴ്ചയും അതുപോലെ തന്നെ നാളത്തെ ഞായറാഴ്ചയും ട്രിപ്പിൾ ലോക്ക്ഡൌണോടുകൂടി ഒന്നുകൂടി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ് എല്ലാം ഉള്ളത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ലോക്ക്ഡൌണിനോടും ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട്. വടക്കൻ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് പിറകിൽ കാണുന്നത് പോലെയുള്ള പരിശോധനയാണ് മിക്ക കേന്ദ്രങ്ങളിലും അതിശക്തമായി തന്നെ തുടരുന്നത്. ശരി, ടി വി പ്രസാദും അഖില നന്ദകുമാറും ഒപ്പം തന്നെ അനൂപ് ബാലചന്ദ്രനുമാണ്. ഇന്നത്തെ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ശനിയാഴ്ച ദിവസം സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സഹകരിക്കുന്നുണ്ട്. സഹകരിച്ച് മതിയാകൂ. കാരണം കൂടുതൽ അടച്ചിടലിലേക്ക് അല്ല അടച്ചിടൽ നീണ്ടുപോവാതിരിക്കാനൊക്കെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ആളുകൾ സഹകരിച്ച് മതിയാകൂ താനും.